ദൈവത്തിന് മഹത്വം. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഉൾക്കാഴ്ച ലൈവ് മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇതിനെ മുഖാന്തരമായി തീർന്ന ഉൾക്കാഴ്ച പ്രവർത്തകർക്ക് എൻ്റെ പ്രത്യേകമുള്ള നന്ദി പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ബൈബിളിലെ അതിപ്രധാനമായ ഒരു വിഷയം പഠനത്തിന് എടുക്കുകയാണ്. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പലയിടങ്ങളിലായി പലപ്പോഴായി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നാം ഒന്നിച്ച് ചേർത്ത് ഒരു വിഷയമായി അത് രൂപീകരിച്ച് ദൈവിക സത്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുവാനുള്ള ഒരു ക്രമീകരണമാണ് ഈ പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യുന്നത് ദൈവിക ന്യായവിധികൾ അഥവാ ദൈവിക കോടതികൾ എന്ന വിഷയമാണ്. ഈ വിഷയത്തെപ്പറ്റി പലയിടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ പല സംഭവത്തോട് ചേർന്ന് പറഞ്ഞങ്ങൾ ഒക്കെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് ഇത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് ആദ്യ ദിവസമാകിയാൽ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കാതെ അതിൻ്റെ മുഖവര എന്ന നിലയിൽ ചില കാര്യങ്ങൾ ആദ്യമായി ഓർപ്പിക്കുന്നതിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ബൈബിളിൽ ഒരു ദൈവം വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. മനുഷ്യനുണ്ടാക്കിയ ദൈവമല്ല, മതങ്ങളുണ്ടാക്കിയ ദൈവമല്ല, ശാസ്ത്രമുണ്ടാക്കിയ ദൈവമല്ല, ബൈബിളിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണ്. ആ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്, മനുഷ്യ സൃഷ്ടിച്ചവനാണ്, കാലഗതികളെ ക്രമീകരിച്ചവനാണ്. ഈ മഹാദൈവം സ്നേഹവാനാണ്, അവൻ ആർദ്രതയുള്ളവനാണ്, അവൻ മനസ്സിലുള്ളവനാണ്. പക്ഷെ ഇങ്ങനെ സ്നേഹവാനായ ദൈവവും മനസ്സിലുള്ള ദൈവവും ശിക്ഷിക്കുമോ എന്ന ചോദ്യം ചിലടെയെങ്കിലും മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതെ, ബൈബിൾ വെളിപ്പെട്ട ദൈവം തീർച്ചയായും സ്നേഹിക്കുമ്പോൾ തന്നെ അവൻ ശിക്ഷിക്കുന്നവൻ കൂടെയാണ്. അവൻ എന്താണ് ശിക്ഷിക്കുന്നത് ചോദിച്ചാൽ, മനുഷ്യനല്ല ശിക്ഷിക്കുന്നത്, മനുഷ്യനുള്ള പാപത്തെയാണ് അവൻ ശിക്ഷിക്കുന്നത്. പാപം കണ്ടുകൂടാതെ വണ്ണം നിർമ്മലദൃഷ്ടിയുള്ളവനാണ് ദൈവം. അവൻ പരിശുദ്ധനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് പാപത്തെ വെറുതെ വിടാൻ ദൈവത്തിന് പറ്റില്ല, ശിക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ദൈവം ഒരർത്ഥത്തിൽ പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. അതാണ് ശരി. പാപിയെ സ്നേഹിക്കുന്ന ഇതുപോലൊരു ദൈവം വേറെ ഇല്ല. തുറന്നേം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ചരിത്രത്തിൽ ഒരാൾ മാത്രമേ പ്രായശ്ചിത്തം നടത്തിയിട്ടുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നോക്കുക, സത്യത്തിൽ ദൈവം ശിക്ഷിക്കുന്നത് പാപത്തെയാണ് അവൻ ശിക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ മനുഷ്യൻ്റെ കുറ്റം കൊണ്ടല്ല അവൻ പാപിയായി തീർന്നത്. നമുക്കറിയാം, പാപമുണ്ടായത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്, ദൂതന്മാരിലാണ് ഉളവായത്. പാപത്തിൻ്റെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് ഇറക്കിയത് ലൂസിഫറാണ്. ഒരിക്കലും ദൈവം നരകം മനുഷ്യനോട് ഒരുക്കിയിട്ടില്ല. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ടിയും ദൈവം ശിക്ഷാവിധിയായ നരകം ഒരുക്കിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം അഭിവളെ വെടിഞ്ഞ് ഈ താഴെഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ യേശു ക്രിസ്തു കാൽവറിയിൽ സ്വമനസാലേ അവൻ യാഗമായി. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ജന്മനാ കർമ്മണ ഉള്ള പാപങ്ങൾ എല്ലാം കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ അവൻ ചുമന്നൊഴിച്ചു. ഇനി രക്ഷയ്ക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, സായുജ്യത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാനില്ല.
കാൽവറി കേൾക്കുന്ന ഒടുവിലത്തെ ശബ്ദം സഹേലോ നിവർത്തിയായി എന്നാണ്. എന്താണ് എൻ്റെ അർത്ഥം? നമ്മൾ നരകത്തിൽ ചെന്നാൽ അനുഭവിക്കേണ്ട എല്ലാ വ്യഥകളും യേശു ക്രിസ്തു കാൽവറിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. അതെനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് മാറി രക്ഷയിലേക്ക് അവൻ വരികയാണ്. അതുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിനെ ഗുരുവും രക്ഷയുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും യേശുവിൻ്റെ കാൽവറി മരണത്തിലൂടെയുള്ള അല്ലെങ്കിൽ സൗജന്യമായ രക്ഷ ഇതുവരെ വിശ്വാസത്തിൽ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ കേൾക്കുന്ന ഇടത്ത് വെച്ച് തന്നെ കർത്താവേ നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ എൻ്റെ ഗുരു രക്ഷയുമായി സ്വീകരിക്കുന്നു എന്നേറ്റു പറഞ്ഞാൽ ആ നിമിഷം തന്നെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ചെലവായത് ഒരു വാക്കാണ്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ലെറ്റ് ദേർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ, ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടായി. അങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ചെലവായതൊരു വാക്കാണ്. മനുഷ്യ സൃഷ്ടിപ്പാൻ ദൈവത്തിന് ചെലവായത് ഒരു ശ്വാസമാണ്, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് നാം വായിക്കുന്നു. എന്നാൽ പാപത്തിൽ വീണ് നാശത്തിലേക്ക് ഒഴുകി നിത്യനരകത്തിൽ പോകുന്ന മനുഷ്യ രക്ഷിപ്പാൻ ദൈവം ചെലവാക്കിയത് ഒരു വാക്കല്ല, ഒരു ശ്വാസമല്ല, തൻ്റെ ഏകജാതനായ പുത്രനെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽവറിയിൽ ചെയ്തെടുത്ത രക്ഷയെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, ഇത്ര വലിയ രക്ഷ. എബ്രായലേഖനം 2:4 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? തെറ്റിയൊഴിയെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം ശിക്ഷിക്കപ്പെടുമെന്നാണ്. ആത്യന്തികമായി വെള്ളസിംഹാസനത്തിൽ ഒരാളെ ശിക്ഷിക്കുന്നത് ഇനി അയാളുടെ പാപം കൊണ്ടല്ല, പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ മനസ്സാ വാച ഏറ്റെടുക്കാതെ ജീവിതത്തിൽ ദൈവമായിട്ട് അകന്ന് ജീവിച്ചു, യേശു ക്രിസ്തു വന്ന് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാതെ ജീവിച്ചു, ഒടുവിൽ ദൈവം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തെല്ലാം ചെയ്തിരിക്കുന്നു, നമ്മൾ ഏറ്റെടുത്തില്ല എന്നാണ് ആ സത്യം. എന്താണ് ന്യായവിധി എന്ന് യേശു ക്രിസ്തു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:19 വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നാം ഇരുട്ടിലായിരുന്നപ്പോൾ, പാപത്തിൻ്റെ അന്ധകാരത്തിലായിരുന്നപ്പോൾ ഞാനാണ് വെളിച്ചമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന യേശു ക്രിസ്തു ഇപ്പോഴും നമ്മോടുകൂടെയുണ്ട്. അവനെ ഇന്ന് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഈ വലിയ വെളിച്ചം നമ്മുടെ ഉള്ളിൽ വരുവാനിടയായിത്തീരും. ഏറ്റവും വലിയ ഇരുട്ട് മനുഷ്യൻ്റെ അകത്താണ്, അവൻ്റെ ആത്മാവിലാണ്. അത് മാറ്റുവാൻ ഞാനാണ് വെളിച്ചമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ആ വെളിച്ചത്തെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഏത് മനുഷ്യനെയും, ഏത് പാപിയെയും, ഏത് ദുർമാർഗിയെയും, ഏത് മദ്യപാനിയെയും, ഏത് പ്രശ്നക്കാരനെയും അത്ഭുത വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നൊരു വെളിച്ചമാണ് യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം. ആ വെളിച്ചത്തിന് പ്രത്യേകതയുണ്ട്. 1 Petrus 2:9 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ്റെ കവണ്ണം. ആ വെളിച്ചത്തിന് കൊടുത്തിരിക്കുന്ന പേര് അത്ഭുത വെളിച്ചമെന്നാണ്. നമ്മുടെ അകത്ത്, നമ്മുടെ ജീവിതത്തിൽ ന്യായവിധി മാറ്റി അത്ഭുതം പകരുവാൻ കഴിയുന്ന ഒരു വെളിച്ചമുണ്ട്, അത് യേശുവിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം ഇന്ന് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുകയാണ്. ഈ രക്ഷയിലേക്ക് വരുവാൻ സത്യത്തിൽ
രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. ആ രക്ഷ എന്ന വാക്കിൽ ആത്മാവിൻ്റെ രക്ഷ മുതൽ എല്ലാ രക്ഷയും ഉള്ളടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒന്നാമതായി വരേണ്ട രക്ഷ ശരീരക്ഷയല്ല, സാമ്പത്തിക രക്ഷയല്ല, സാമൂഹ്യ രക്ഷയല്ല, ശാസ്ത്രീയ രക്ഷയല്ല, ലോകത്തിൽ കാണുന്ന ഭൗതിക രക്ഷകളൊന്നുമല്ല. യേശു ക്രിസ്തു കാൽവറി ചൊരിഞ്ഞത് ഭൗതിക നന്മ നേടിയെടുക്കാനല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്ഷ യഥാർത്ഥമായി ആദ്യമായി നമ്മുടെ ആത്മാവിനെയാണ് ബാധിക്കുന്നത്. പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ ആത്മരക്ഷ എന്ന പദം പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ആത്മാവിൻ്റെ രക്ഷ. ഈ രക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ നിന്നുള്ള വിടുതലാണ് കാണിക്കുന്നത്, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ആരും ശിക്ഷിക്കപ്പെട്ട നരകത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്നേഹവാനായ ദൈവം ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകാതിരിക്കേണ്ടതിന് പാപത്തിന് ശിക്ഷയായ മരണവും നരകവും അവനെ കാത്തിരിക്കുമ്പോൾ മാനവരാശി രക്ഷിപ്പാൻ നമ്മളൊന്നും മുടക്കാതെ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ആ രക്ഷ സൗജന്യമാണ്. രക്ഷിക്കപ്പെടണം, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ഞാൻ ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ന്യായവിധി രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, രണ്ടാമതൊരു മാർഗമില്ല. കാൽവറി ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തം നമ്മെ ഏത് പാപിയെ ശുദ്ധീകരിപ്പാൻ ശക്തമാണ് ഇന്നും എന്നും. രക്ഷിക്കപ്പെടുവാനുള്ള വാക്യം പലയിടങ്ങൾ കാണുന്നെങ്കിലും പ്രധാനമായൊരു വാക്യം ഞാൻ ഓർപ്പിക്കുന്നു. റോമാലേഖനം 10:9-10 യേശു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ വാക്യം ഞാൻ പറഞ്ഞ പോലെ അല്ല കിടക്കുന്നത്, അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന് വേണ്ടി കാൽവറിയിൽ എനിക്ക് പകരം മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ രക്ഷ ഞാൻ ഏറ്റെടുക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷിക്കപ്പെടുകയും ജീവൻ്റെ പുസ്തകത്തിൽ പേർ ചാർത്തപ്പെടുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. ഈ വാക്യത്തിൽ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, യേശുവിൻ്റെ പാപത്തിനുവേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് വാ കൊണ്ട് ഏറ്റു പറയണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ദൈവം അറിയും, വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ മനുഷ്യനും അറിയും. ചുരുക്കത്തിൽ, ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ദൈവവും അറിയും മനുഷ്യനും അറിയും. എന്നാൽ ചിലർ രക്ഷിക്കപ്പെടുന്ന പറയുന്നെങ്കിലും ഇതുവരെ ദൈവം അറിഞ്ഞിട്ടില്ല, മനുഷ്യരാരും അറിഞ്ഞിട്ടില്ല, അത് രക്ഷയല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആകയാൽ ദൈവീയ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ, ഈ ന്യായവിധി ഒഴിവാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കപ്പെട്ട, ശിക്ഷാവധി ചുമന്നൊഴിച്ച യേശു ക്രിസ്തുവിനെ ഹൃദയമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്നേഹമാനായ ദൈവം ശിക്ഷിക്കുമോ എന്ന് ചിലർക്ക് സംശയമുണ്ടെങ്കിൽ ഒന്നിൻ്റെ വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനകർത്താവ് ഇപ്രകാരം പറയുന്നു, 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം എല്ലാവർക്കും നിയമിച്ചിരിക്കുകയാണ്. അത് മാറ്റാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല. സങ്കീർത്തനകാരൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, 9:7 ന്യായവിധിക്ക് അവൻ ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ബൈബിളിൽ സിംഹാസനം എന്നും കോടതി എന്നും പലയിടങ്ങളിൽ മാറി മാറി പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ സിംഹാസനമുണ്ട്, അപ്പോൾ തന്നെ കോടതിയുണ്ട്.
ബൈബിൾ പറയുന്ന മിക്ക സിംഹാസനങ്ങളും ദൈവീയ കോടതിയിൽ തന്നെയാണ്. അത് പിന്നീട് നമ്മൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ സംഗീതകാരൻ പറയുന്നു, ന്യായവിധിക്ക് അവൻ ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ഞാനിവിടെ ഞാനെ സലോമോൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. സഭാപ്രസംഗി 12:13-14. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യവുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പഴയ നിയമത്തിൽ അനേകയിടങ്ങളിൽ ന്യായവിധിയെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ച് വ്യക്തമായി പറയുന്ന വാക്യങ്ങൾ ചിലത് മാത്രമാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. പുതിയത്തിൽ നമുക്ക് നോക്കാം. യേശു ക്രിസ്തുവിനെ പറഞ്ഞ വാക്ക് മുമ്പേ നാം പറഞ്ഞാണെന്നൂടെ ഓർപ്പിക്കട്ടെ. യോഹന്നാൻ 3:19. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഈ വെളിച്ചത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് ദോഷമില്ലാത്തതാക്കി തീർക്കുവാൻ ദൈവവാസം ഒരുക്കിയിട്ടും ഇരുളിൻ്റെ പ്രവൃത്തികളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോടതി ഒരു ദിവസം നിങ്ങളെ വിസ്തരിക്കും, അർഹമായ ശിക്ഷ നൽകുമെന്ന കാര്യം ഈ പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പൗലോസിൻ്റെ പ്രസംഗത്തിൽ ന്യായവിധി എന്ന സബ്ജക്റ്റ് കൂടെ ഉണ്ടായിരുന്നു. പ്രവൃത്തി 24:25 ഫേലിക്സിനോട് താൻ പ്രസംഗിക്കുമ്പോൾ 3 പ്രധാന വിഷയങ്ങളാണ് പ്രസംഗത്തിലുണ്ടായിരുന്നത്. അതിങ്ങനെയാണ്: എന്നാൽ അവൻ നീതി, ഇന്ദ്രജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, അപ്പോൾ പൗലോസിൻ്റെ പ്രസംഗത്തിന് വിഷയമുണ്ടായിരുന്നു, ടോപ്പിക്കുണ്ടായിരുന്നു, സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. പലരുടെയും പ്രസംഗത്തിന് വിഷയമില്ല എന്നതാണ് വിഷയം. എന്നാൽ ശുശ്രൂഷയ്ക്ക് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിന് വിഷയമുണ്ടായിരിക്കണം. ഇതിൻ്റെ ഒടുവിൽ പൗലോസ് ആദ്യം നീതി പറഞ്ഞു, പിന്നെ ഇന്ദ്രജയം പറഞ്ഞു, പിന്നെ വരുവാനുള്ള ന്യായവിധി ഒടുവിൽ പറഞ്ഞു. ഒടുവിൽ പറഞ്ഞ വിഷയം ഇത് കേട്ടപ്പോൾ ഫേലിക്സ് സന്തോഷിച്ചോ? അടുത്ത വാക്യം: ഇവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി. ഒരു ന്യായവിധി ഉണ്ടെന്ന് കേട്ടപ്പോൾ റോമൻ ദേശാധിപതിയായിരുന്ന ഫേലിക്സ് പരവശനായി, ഭയപ്പെട്ടുപോയി. എന്നാൽ ഇന്ന് ദൈവജനത്തിൽ നിന്ന് എത്ര പ്രസംഗം കേട്ടാലും, ന്യായവിധികൾ എത്ര കേട്ടാലും ഒരു ഭയവുമില്ലാതെ മനുഷ്യൻ അന്ത്യകാലത്ത് ഓടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഫേലിക്സ് ഭയപ്പെടുവാൻ ഒരു കാരണം കൂടെയുണ്ട്. AD 60 മുതൽ 62 വരെ ദേശാധിപതിയായിരുന്ന ഈ ഫേലിക്സ് ഒരു കൈക്കൂലിക്കാരനായിരുന്നു. കൈക്കൂലി. പ്രവൃത്തി 24:26 ഇങ്ങനെ പറയുന്നു: പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി സംഭാഷിച്ചു പോന്നു. പൗലോസിൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുമെന്ന് ഓർത്ത് അവനെ വിളിച്ച് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന പൗലോസ് പൈസ കൊടുത്തായിട്ടൊന്നും അവിടെ പറയുന്നില്ല. ഇങ്ങനെയുള്ള കൈക്കൂലിക്കാരനായ ഫേലിക്സാണ് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് കേട്ടപ്പോൾ ഭയപരനായത്, പേടിച്ചുപോയത്. നിങ്ങൾ കേൾക്കുന്ന മാന്യസ്നേഹിതരെ, നീതിയല്ലാതെ ജീവിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ദൈവം ഒരു ദിവസം കണക്കുകൊടുക്കേണ്ട, ദൈവത്തിന് കണക്കുകൊടുക്കുന്ന ദിവസം വരുമെന്ന കാര്യം മറന്നു പോകരുത്. അടുത്ത് വെളിപ്പാടുകാരൻ യോഹന്നാൻ പറയുന്ന വാക്കുകൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. വെളിപ്പാട് 20:15 വായിക്കുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. അവിടെയും ഒരു ന്യായവിധിയുണ്ട്, ഒരു ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം വിളിച്ചു പറയുന്നത്
മനുഷ്യന് ഒരു ശിക്ഷാവിധിയുണ്ട് എന്നാണ്. ഒരുപക്ഷെങ്കിൽ ഇപ്പോൾ ദൈവം ശിക്ഷിക്കുന്നില്ല, ശിക്ഷയ്ക്ക് ദൈവം സമയം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ തുടർന്ന് നമ്മൾ ശിക്ഷാവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സിംഹാസനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. കോടതിയും സിംഹാസനവും രണ്ടാണെങ്കിലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില സിംഹാസനങ്ങൾ കോടതികളാണ്. അതുകൊണ്ട് കോടതികളെ ചേർത്ത് ഈ വിഷയം നമ്മൾ ചിന്തിക്കുകയാണ്. എല്ലാ സിംഹാസനങ്ങളും കോടതികളല്ല, എന്നാൽ ബൈബിളിൽ പറയുന്ന ചില കോടതികൾ, ചില സിംഹാസനങ്ങൾ കോടതിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ഭൂമിയിൽ കോടതികളുണ്ട്, എല്ലാ രാജ്യക്കാർക്കും കോടതികളുണ്ട്. അവിടെയൊന്നും നമ്മുടെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്നാന്ന് പൊതുവെ വിളിച്ച് ചോദിക്കാറില്ല. കോടതി പ്രവർത്തിക്കുന്നത് അതിന് പ്രത്യേകമുള്ള നിയമങ്ങളുണ്ട്, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവിക കോടതിയും പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ അഭിപ്രായം നോക്കിയിട്ടല്ല, മനുഷ്യനോട് ചോദിച്ചല്ല, കോടതിയുടെ നിയമസംഹിത അനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരു ദിവസം ഏതെങ്കിലും കോടതി മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന സത്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ന് കാണുന്ന സകല കോടതികളും വരാനുള്ള കോടതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡലാണ്, നിഴലാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ബൈബിളിൽ ഏകദേശം 11 സിംഹാസനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. 11 സിംഹാസനങ്ങൾ, അതിൽ പലതും കോടതികൾ കൂടെ ആയതുകൊണ്ട് ചേർത്ത നമ്മൾ ഇവിടെ ചിന്തിക്കുകയാണ്. ഏതൊക്കെയാണ് 11 കോടതികളെന്ന് പെട്ടെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അത് നമ്മുടെ പ്രധാന വിഷയമല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഓടിച്ച് അവിടെ ഓർപ്പിക്കുകയാണ്. 1, സ്വർഗസിംഹാസനം, യെശയ്യാ 66:1. 2, പുരാതന സിംഹാസനം, സങ്കീർത്തനം 93:2. 3, താൽക്കാലിക സിംഹാസനം, ടെമ്പററി ജഡ്ജ്മെൻ്റ് സീറ്റ് ഓർ ടെമ്പററി കോർട്ട്, താൽക്കാലികമായി ഉണ്ടാക്കുന്ന കോടതി ദൈവത്തിനുണ്ട്. ആഹാബ് പടയിൽ പെട്ടുപോകുവാൻ ആലോചിച്ച സിംഹാസനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 ദിനവൃത്താന്തരുടെ പുസ്തകം 18:18-22 വാക്യങ്ങളിൽ ഈ ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. താൽക്കാലികമായി വയ്ക്കുന്ന സിംഹാസനം അല്ലെങ്കിൽ കോടതി. 4, ഏലാമിലെ സിംഹാസനം, യിരെമ്യാ 49:38. 5, സഞ്ചാര സിംഹാസനം, മൊബൈൽ കോർട്ട്, മാറി മാറി വയ്ക്കുന്ന സിംഹാസനം, വാഹനത്തിൽ സഞ്ചരിച്ച് മാറി മാറി കോടതി പ്രസ്താവിക്കുന്ന ഒരു കോടതിയുണ്ട്, അതാണ് മൊബൈൽ കോർട്ട് അല്ലെങ്കിൽ സഞ്ചാര സിംഹാസനം എന്ന് ഇവിടെ നാം കാണുന്നത്. യഹസ്കേൽ 1:10, 12, 20 എന്നീ വാക്യങ്ങളിൽ ഈ ഭാഗം നമുക്ക് കാണാവുന്നതാണ്. വെളിപ്പാട് 4:6-8 വാക്യങ്ങളിലും അതുപോലെയുള്ള ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. 6, ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്. 2 കൊരിന്ത്യർ 5:10, റോമാലേഖനം 14:10-12 വേദഭാഗങ്ങൾ, ക്രിസ്തുവിൻ്റെ ന്യായാസനം. 7, ക്രിസ്തുവിൻ്റെ കിരീടധാരണ സിംഹാസനം, ക്രിസ്തുവിൻ്റെ കിരീടധാരണം. ഇതുവരെ യേശു രാജാവായില്ല, യേശു രാജാവാകാൻ പോവുകയാണ്, അത് വരുന്നതേയുള്ളൂ. രാജാധിരാജാവും കർത്താധികർത്താവുമായി യേശു ക്രിസ്തു മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ യേശു കിരീടധാരണ സിംഹാസനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദാനിയേൽ 7:9, 14 എന്നീ വാക്യങ്ങളിലാണ്. വീണ്ടും
സങ്കീർത്തനം 2:6, വെളിപ്പാട് 19:6. എട്ടാമത്തെ സിംഹാസനം അല്ലെങ്കിൽ കോടതി, തേജസ്സിൻ്റെ സിംഹാസനം, മത്തായി സുവിശേഷം 25:31-46. ഇവിടെ നമുക്ക് തേജസ്സിൻ്റെ സിംഹാസനം കാണാവുന്നതാണ്. 9, സഹസ്രാബ്ദ സിംഹാസനം, ദൈവസഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷം ദൈവസഭ സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം ദൈവസഭയും ക്രിസ്തുവും താഴേക്ക് വന്ന് ഒരു മലയിൽ കാലു ചവിട്ടി അന്ന് നടക്കുന്ന ഹർമോദം യുദ്ധം അവസാനിപ്പിച്ച ശേഷം സാത്താനെ പിടിച്ച് ബന്ധിച്ചിട്ട് അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് നരകത്തിൽ തള്ളിയിട്ട് 1000 വർഷം ഇവിടെ നമ്മൾ ഭരിക്കും. അന്ന് യേശു ക്രിസ്തു യെരുശലേം ഹെഡ്ക്വാർട്ടറാക്കി അവിടെ തന്നെ സിംഹാസനമിടും. അതിൻ്റെ പേരാണ് സഹസ്രാബ്ദ സിംഹാസനം. യെശയ്യാപ്രവാചകൻ പുസ്തകം 32:1 വായിക്കുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായസമിരുന്ന് അധികാരം നടത്തും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു സഹസ്രാബ്ദ വാഴ്ചയിൽ യെരുശലേം ഹെഡ്ക്വാർട്ടറാക്കി ലോകമൊത്തം ഭരിക്കുമ്പോൾ കൂടെ ഭരിക്കുന്നവരാണ് ദൈവമക്കളായ നാം എന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഈ സിംഹാസനത്തിൻ്റെ മറ്റൊരു പേരാണ് ദാവീദിൻ്റെ സിംഹാസനം. അന്ന് ഒരു സിംഹാസനം ഉണ്ടായിരിക്കും, അതിൻ്റെ മറ്റൊരു പേരൂടെയുണ്ട്, അതാണ് മഹത്വത്തിൻ്റെ സിംഹാസനം. ഇങ്ങനെ സഹസ്രാബ്ദ സിംഹാസനമെന്നും ദാവീദിൻ്റെ സിംഹാസനമെന്നും മഹത്വത്തിൻ്റെ സിംഹാസനമെന്നും പറഞ്ഞിരിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലെ സിംഹാസനമാണ്. 10-ാമത്തെ കോട്ട അല്ലെങ്കിൽ സിംഹാസനം നമ്മുടെ പറയുന്നു, വെള്ള സിംഹാസനമാണ്. വെളിപ്പാട് 20:11-15 വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. ഞാനൊരു വലിയ വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആഭാരവൃദ്ധം അവൻ്റെ മുമ്പിൽ വന്നു. വെള്ളസിംഹാസനം എന്ന് പറയുന്നത് കയ്യൻ മുതലോ ആദാം മുതലോ സഹസ്രാബ്ദത്തിൻ്റെ അന്ത്യത്തിൽ വരെ ജീവിച്ചിരിക്കുന്ന സകല അശുദ്ധരെയും സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ജീവിപ്പിച്ച് ഉയർപ്പിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് നരകത്തിലേക്ക് തള്ളുവാൻ ഉപയോഗിക്കുന്ന കോടതിയാണ്, ഫൈനൽ കോടതിയാണ്, സുപ്രീം കോടതിയാണ് വെള്ളസിംഹാസനം എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് 10-ാമത്തെ സിംഹാസനം വെള്ളസിംഹാസനമാണ്. വെളിപ്പാട് 20:11-15 വാക്യങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ്. ഏറ്റവും അടുത്ത സിംഹാസനം പുതുവാനഭൂമിയിലെ സിംഹാസനമാണ്. സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞ് യേശു ക്രിസ്തു ആകാശത്തെയും ഭൂമിയെയും പുതുക്കും, കത്തിക്കും. മലാഖിയിൽ വായിക്കുന്ന പോലെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരി ഉളുക്കുകയും സഹനിഷ്പ്രവർത്തിക്കാരും തളടിയാകും എന്നു വായിക്കുന്നു. പത്രോസിനെ കുറിച്ച് എഴുതി, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. അങ്ങനെ ആകാശത്തെയും ഭൂമിയെയും കർത്താവ് നശിപ്പിക്കുകയല്ല, കർത്താവ് പുതുക്കുകയാണ്. അതിനുശേഷം സ്വർഗത്തിൽ നിന്ന് പുതിയ ജെറുസലേം താഴേക്ക് ഇറങ്ങി വരും പുതുവാനഭൂമിയിൽ. ആ പുതുവാനഭൂമിയിൽ ഒരു സിംഹാസനമുണ്ടായിരിക്കും, അതാണ് നമ്മളും കർത്താവും ഒന്നിച്ച് പങ്കുവെക്കുന്ന നിത്യ സിംഹാസനം. വെളിപ്പാട് 21:3-5, 22:1-3 എന്നീ ഭാഗങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇങ്ങനെ ഏകദേശം 11 സിംഹാസനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് ദൈവത്തിൽ കാണാം. ഇതിൽ മിക്കതും ദൈവത്തിൻ്റെ കോടതിയാണ്, വിസ്താര കോടതിയാണ്, ശിക്ഷിക്കുന്ന കോടതിയാണ്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്തവണത്തിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവസഭയ്ക്ക് ഭൂമിയിൽ സിംഹാസനം ഉണ്ടായിരിക്കില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം.
അപ്പോസ്തലന്മാർക്കോ ദൈവസഭയ്ക്കോ ഭൂമിയിൽ സിംഹാസനമുണ്ടതായി ബൈബിളിൽ വാക്യങ്ങളില്ല. നമുക്കാകെയുള്ളത് സിംഹാസനമല്ല, ഭരണമല്ല, ഉണ്ടായിരിക്കുന്നത് കൃപാസനമാണ്. എബ്രാലേഖനം 4:16 ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുക. നമുക്ക് സിംഹാസനമില്ല, എന്നാൽ ഓർക്കുക, നമുക്ക് കൃപാസനമുണ്ട്. യേശുവിൻ്റെ കാലത്ത് ശിഷ്യന്മാർക്ക് ഒരു താല്പര്യമുണ്ടായി, യേശു ക്രിസ്തു മശിഹയാണെങ്കിൽ യേശു ക്രിസ്തു രാജ്യം സ്ഥാപിക്കും, ദൈവരാജ്യം സ്ഥാപിക്കും. അപ്പം ഞങ്ങൾക്കൊക്കെ വെല്ലോ കിട്ടും, മന്ത്രിക്കസേര കിട്ടും, നല്ല സ്ഥാനം കിട്ടും എന്നൊക്കെ അവരാഗ്രഹിച്ചു. പെന്തക്കോസ്തിന് ശേഷമാ ആ തെറ്റായ ചിന്തകളൊക്കെ അവർക്ക് മാറിപ്പോയത്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാവരും കൂടെ കൂടി ഉത്സാഹിപ്പിച്ച് പത്രോസിനെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചു. ആ ഭാഗം ഞാൻ അവിടെ വേദപുസ്തകം വായിക്കാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 19:27-28 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്കെന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 12 പേർക്ക് സിംഹാസനമുണ്ടെന്ന് യേശു പറഞ്ഞു. അപ്പോസ്തലന്മാരായ 12 പേർക്കും സിംഹാസനമുണ്ട്. പക്ഷേ യേശു പറഞ്ഞു, ഇപ്പോഴല്ല, പുനർജന്മത്തിൽ മാത്രം, യേശു മടങ്ങി വരുമ്പോൾ മാത്രം. പത്രോസ് ചോദിച്ച, ഞങ്ങൾ സഹലവും വിട്ട് നിന്നെ അനുഗമിച്ചെന്നാണ്. പത്രോസ് ചോദിക്കാം, പത്രോസേ ഒത്തിരി വിടാമല്ലോ, നിന്നെ കൊണ്ടോ, വിദ്യാഭ്യാസം കുറവാണെങ്കിലും നീ എന്താ വിട്ടത്? ഒന്നും വിടാനില്ല, ഒരു പടകും ഒരു വലയും ഇതൊക്കെ മാത്രമേ അവനുള്ളൂ എങ്കിലും പറഞ്ഞപ്പോൾ സഹലവും വിട്ടെന്നാണ് പറഞ്ഞത്. എന്നാ പൗരസ് ചോദിക്കാം, വല്ലതും വിട്ടോ? അയ്യോ, പൗരസ് വിട്ടത് ലാഭമാകാമായിരുന്നു, കേയും ഛേദമെന്ന് അവരെണ്ണി. അങ്ങേ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വരുവാനുള്ള നിത്യതയും അവന് വെളിപ്പെട്ടപ്പോൾ ഇവിടുത്തെ ഭൗതിക നന്മകളെല്ലാം ചപ്പെന്ന് ചവർന്നു അവൻ എണ്ണി. നിത്യതയ്ക്ക് വേണ്ടി അവൻ ദമസ്കോസ് മുതൽ നീറോ കൈസറുടെ വാളിങ്ക വരെ അവൻ ഓടി. ഒടുവിലവൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രമാദമായ ക്രിസ്തീയ സഭയിൽ ഞാൻ പേര് പറയുന്നില്ല, പത്രോസിന് സിംഹാസനമാണോ തോമസിന് സിംഹാസനമാണോ വലിയ വലിയ വടംവലിയും കേസ് നടക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തെറ്റാണ്. യേശു പറഞ്ഞു, ഇപ്പോൾ ആർക്കും സിംഹാസനമില്ല, മടങ്ങി വരുമ്പോൾ സിംഹാസനമുണ്ടായിരിക്കും. 12 പേർക്കും ഉണ്ടായിരിക്കും, ഒരാൾക്കല്ല, 12 പേര്. ആ 12 പേരും സിംഹാസനം ഭരിക്കുന്നത് എന്താണെന്നറിയാവോ? സഹസ്രാബ്ദ വാഴ്ചയിലായിരിക്കും. നമ്മൾ പോയി ഇസ്രയേലി ഭരിക്കുകയില്ല. നമ്മളവിടെ കർത്താവിനെ സാക്ഷി കഷ്ടം സഹിച്ചോ അവിടുത്തെ ഭരണമെന്ന് നമ്മളെ ഏൽപ്പിക്കാൻ പോവുക. അവിടെ നമ്മൾ ഇസ്രയേൽ ചെന്ന് ഭരിക്കാനൊന്നും പോകുന്നില്ല, അതറിയാതെ പറഞ്ഞു പോകുന്നതാണ്. എന്നാൽ ഇന്ന് സിംഹാസനം പോയിട്ട് നമുക്കിരിക്കാൻ ഒരു സ്റ്റൂളോ ഒരു കൊരണ്ടിപ്പലോ പോലും ഇല്ല എന്ന കാര്യം നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് സിംഹാസനത്തിലുള്ള വടംവലികൾ അജ്ഞതയാണ് എന്ന കാര്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് നാം പിന്തിരിയേണ്ടതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന കാര്യവും ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. വേഗം മുമ്പോട്ട് പോകാം. 11 സിംഹാസനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇത് 11 ദൈവിക സിംഹാസനങ്ങളാണ്, അതിൽ പലതും ദൈവിക കോടതികൾ കൂടെയാണ്. ബൈബിൾ കാണുന്ന സിംഹാസനങ്ങളെ അല്ലെങ്കിൽ കോടതികളെ പൊതുവെ 5 നമുക്ക് തിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ദൈവിക സിംഹാസനം. അതാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്ന
ഏകദേശം 11 സിംഹാസനങ്ങൾ. അത് 11 ദൈവിക സിംഹാസനങ്ങളാണ്. യെശയ്യാ 66:1 നമ്മൾ അത് വായിക്കുന്നുണ്ട്. രണ്ടാമത് ചിന്തിക്കേണ്ടത് മനുഷ്യ സിംഹാസനമാണ്. 1 രാജാ 10:18 ശലോമോൻ്റെ, ദാവീദിൻ്റെ ഒക്കെ സിംഹാസനങ്ങൾ മനുഷ്യ സിംഹാസനങ്ങളാണ്. മൂന്നാമൊരു സിംഹാസനമുണ്ട്, സാത്താൻ്റെ സിംഹാസനം. വെളിപ്പാട് 2:13 പെർഗമോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ വെളിപ്പാടുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നീ എവിടെ താമസിക്കുന്നുവെന്നും നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളണമെന്നും ഞാൻ അറിയുന്നു. അവിടെ കാര്യം ശ്രദ്ധിക്കണമേ, ദൈവസഭയ്ക്ക് ഇവിടെ സിംഹാസനമില്ലെങ്കിലും സാത്താൻ ഈ ഭൂമിയിൽ സിംഹാസനമുണ്ട്. കാരണം ഒരിക്കലവൻ സിംഹാസനം മാറ്റിവെക്കാൻ ശ്രമിച്ചവനാണ്. എവിടെന്നറിയാവോ, സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യത്തിൽ ലൂസിഫറിന് മാത്രമേ സിംഹാസനമുള്ളതായി കാണുന്നുള്ളൂ. അവനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും. അപ്പൊ ദൈവത്തിന് സിംഹാസനമുണ്ട്, ഇവന് സിംഹാസനമുണ്ട്. ഇവൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനം മീതെ വയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം ലൂസിഫറിനെ വിട്ട് താഴെയിട്ടു. ഇപ്പോൾ അവന് സ്വർഗത്തിൽ സിംഹാസനമില്ല, അവന് സ്വർഗത്തിൽ കയറാം എന്നാൽ സിംഹാസനമില്ല, സിംഹാസനം ഇപ്പോൾ ഭൂമിയിലാണ്. അതിൻ്റെ കാരണം അവനിപ്പോൾ ലോകത്തിൻ്റെ ദൈവവും പ്രഭുവുമാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ സാത്താൻ്റെ സിംഹാസനത്തിന് മറ്റൊരു പേര് കൂടെയുണ്ട്. 94-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനം. ഇന്നിട പറയാം, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനം. ഈ സിംഹാസനത്തിൽ നിന്ന് അനർത്ഥദൂതഗണങ്ങൾ പുറപ്പെടുന്നു. അനർത്ഥങ്ങൾ വരുത്തുന്ന ദൈവമക്കൾക്കും ലോകത്തിനും അപകടങ്ങൾ, അനർത്ഥങ്ങൾ, മഹാവ്യാധികൾ, പൊറുക്കാത്ത രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, ഇതൊക്കെ കൊണ്ടുവരുന്ന അനർത്ഥദൂതഗണങ്ങൾ പുറപ്പെടുന്നുവെന്ന് സങ്കീർത്തനം 78:49 വായിക്കുന്നു. പ്രാർത്ഥനയോടെ വാഹനങ്ങൾ ഓടിക്കുക, പ്രാർത്ഥനയോടെ ഓഫീസിലിരിക്കുക, പ്രാർത്ഥന മുൻപോട്ട് പോകുക, ഇല്ലെങ്കിൽ അനർത്ഥദൂതൻ എവിടെ വെച്ചാൽ അപകടത്തിൽപ്പെടുന്ന അറിയാൻ ഒക്കെയില്ല. അതുകൊണ്ട് അനർത്ഥദൂത ഗണങ്ങൾ ഈ സിംഹാസനം പുറപ്പെടുന്നതായിട്ട് 78:49 വായിക്കുന്നു. പെട്ടെന്ന് പോകട്ടെ, 4-ാമത്തെ സിംഹാസനം മൃഗത്തിൻ്റെ സിംഹാസനമാണ്. വെളിപ്പാട് 16:10 മൃഗത്തിൻ്റെ സിംഹാസനം. ഏതാണ് ഈ മൃഗം? ദൈവസഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷം ഈ ഭൂമിയിൽ ഒരേകാധിപതി ഭരണം നടത്തും. അവൻ ആൻറ്റി ക്രൈസ്റ്റ് ആണ്. അവനെയാണ് മൃഗം എന്ന് വിളിച്ചിരിക്കുന്നത്. അന്ന് ദൈവമക്കളോടെ കാണുകയില്ല. ദൈവമക്കളെന്ന് യഥാർത്ഥ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കും എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ 4-ാമത്തത് മൃഗത്തിൻ്റെ സിംഹാസനമാണ്. വെളിപ്പാട് 16:10 ലാസ്റ്റ് 5-ാമത്തെ സിംഹാസനം നിത്യ സിംഹാസനം. വെളിപ്പാട് 3:21 യോഹന്നാൻ 14:1-3 2 തീമത്തിയോസ് 2:11 ഏതാണ് നിത്യ സിംഹാസനം? നിത്യതയിൽ ദൈവമക്കളും ക്രിസ്തുവും കൂടെ പുതിയ യെരുശലേമിൽ ഈ പ്രപഞ്ചം മുഴുവൻ, ഈ കോസ്മിക് മുഴുവൻ ഭരിക്കുന്ന ഒരു സിംഹാസനമുണ്ട്. അതാണ് നിത്യ സിംഹാസനം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കുന്നു, നിത്യത ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനവും സ്വർഗത്തിലും ക്രിസ്തുവിൻ്റെ സിംഹാസനം പുതിയ യെരുശലേമിലും ഉണ്ടായിരിക്കും. പിന്നെ നിത്യത തുടരുകയാണ്. ആകയാൽ ഈ 5 കാറ്റഗറിയിൽപ്പെട്ട സിംഹാസനങ്ങളിൽ 3 അപ്രത്യക്ഷമാകുന്ന സിംഹാസനമാണ്. ദൈവത്തിൻ്റെ സിംഹാസനവും ക്രിസ്തുവിൻ്റെ സിംഹാസനവും മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. കർത്താവ് യേശു ക്രിസ്തു യോഹനാൻ സുവിശേഷം 14:1 വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ
എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെയാണെങ്കിൽ ഒരു നേതാവ് ഒരിക്കലും തൻ്റെ കൂടെ ഇരിക്കുവാൻ ഇവിടുത്തെ നേതാക്കൾ ആഗ്രഹിക്കില്ല. എന്നാൽ യേശു നേതാവിൻ്റെ പ്രത്യേകത നിത്യതയിൽ അവൻ നമ്മോടുകൂടെ അവനോടുകൂടെ നമ്മെ ഇരുത്തും എന്ന് നാം വായിക്കുന്നു. വെളിപ്പാട് 3:21 ജയിച്ചവർ എന്നോടുകൂടെ സിംഹാസനം ഇരിക്കും എന്ന് കാണുന്നു. ഈ ലോക ജീവിതത്തിൽ തോറ്റവർക്ക് അവിടെ സിംഹാസനമില്ല, യേശുവിനോട് ഇരിക്കുവാൻ കഴിയുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ, രഹസ്യപരസ്യ ജീവിതത്തിൽ, ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ലോകം ജഡ സാത്താൻ ഒക്കെ ജയിച്ച് വിശുദ്ധിയിൽ വേർപാടിൽ മുന്നോട്ട് ജീവിക്കുന്ന ഏതൊരു ദൈവത്തിൻ്റെ പേരിലും നിത്യതയിൽ കർത്താവോടുകൂടെ ഈ നിത്യ സിംഹാസനം പങ്കിടുവാൻ സാധിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് എന്ന കാര്യം ഞാൻ ഇവിടെ ഓർപ്പിക്കുക. ഇനി നമുക്ക് ന്യായവിധിയെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കാൻ ഉണ്ടെങ്കിൽ തന്നെയും 3 പ്രധാന കോടതികളെക്കുറിച്ച് പരോക്ഷമായി പറഞ്ഞിട്ട് ഇവിടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ദൈവനോടത്തെ പൊതു സ്വഭാവം പിന്നീട് നമ്മൾ ചിന്തിക്കും, പുതിയത്തിലെ ചില ന്യായവിധികൾ പിന്നെ ചിന്തിക്കും. അപ്പോൾ തന്നെ ദൈവികമായ 11 കോടതികളിൽ 3 കോടതി ഇനി വരാൻ പോകുന്നതേയുള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ പ്രധാന പഠന വിഷയമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 11 കോടതികളിൽ 3 കോടതികൾ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ഇനി വരാനുള്ളതാണ്. നോക്കുക, 1 കോടതി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, 2 കൊരിന്ത്യർ 5:10, അവനവൻ ശരിത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. എങ്കിൽ ഓർക്കുക, യേശു ക്രിസ്തു മടങ്ങി വന്ന ശേഷം ഒരു കോടതി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പേരാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം, ക്രിസ്തു ന്യായാസനം. വിശദമായി നമ്മൾ പിന്നെ ചിന്തിക്കുന്നതാണ്. 2 കോടതിയാണ് നമുക്ക് നോക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ കോടതി, ഈ ക്രിസ്തു ന്യായാസനം കോടതിയാണോ എന്ന സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ കാര്യം വിശദമായി ചിന്തിക്കുമ്പോൾ ബോധ്യപ്പെടുമെന്ന കാര്യവും പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുക. 2 മത്തായി സുവിശേഷം 25:31, അവിടെ തേജസ്സിൻ്റെ സിംഹാസനം കാണാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം ഇരിക്കും, സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അപ്പോൾ 2 കോടതി തേജസ്സിൻ്റെ സിംഹാസനമാണ്. 3 കോടതി വെളിപ്പാട് 20:11, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. 3 കോടതിയുടെ പേര് വെള്ളസിംഹാസനമെന്നാണ്. ആകയാൽ ഈ 3 കോടതികളെ വീണ്ടും ഓർപ്പിക്കുന്നു. 1 കോടതി ക്രിസ്തുവിൻ്റെ ന്യായാസനം, 2 കോടതി തേജസ്സിൻ്റെ സിംഹാസനം, 3 കോടതി വെള്ളസിംഹാസനം. ഇതിൽ ആദാം മുതൽ സഹസ്രാബ്ദത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും വിശുദ്ധന്മാരൊഴിച്ച് ഇതിൽ ഏതെങ്കിലും കോടതിയിൽ വരുന്നതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നീടുള്ള വ്യത്യാസങ്ങൾ ഈ കോടതിയുടെ പ്രജകൾ ഒക്കെ പിന്നീട് പറയുമ്പോൾ ആ ഇനം തിരിച്ചുള്ള വിഷയങ്ങൾ മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എങ്കിലും അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവിക 3 കോടതികൾ വീണ്ടും ഓർപ്പിക്കുന്നു. 1 ക്രിസ്തുവിൻ്റെ ന്യായാസനം, 2 തേജസ്സിൻ്റെ സിംഹാസനം, 3 വെള്ള സിംഹാസനം. ഇങ്ങനെ ഈ കോടതികളെക്കുറിച്ച്, ദൈവിക കോടതികളെക്കുറിച്ച് അടുത്ത ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇന്ന് നമുക്കിതുപോലെ ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി. ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ലോകമെമ്പാടും ഈ ഉൾക്കാഴ്ച ലൈവ് മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയും പ്രത്യേക പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.